പിണറായി മന്ത്രിസഭയിൽ രണ്ടാമതും അഴിച്ചുപണി. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചു. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. സത്യപ്രതിജ്ഞ ഈ മാസം 29 നടത്താനാണ് ആലോചിക്കുന്നത്. ഇന്ന് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ December 11 മുതൽ January 10 വരെ. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് ഇരുവരും രാജി സമർപ്പിച്ചത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ഇരുവർക്കും പകരം കോൺഗ്രസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് ബിയിലെ KB ഗണേഷ് കുമാർ എന്നിവർ മന്ത്രിമാരാകും. ഞായറാഴ്ച രാവിലെ ചേർന്ന LDF യോഗമാണ് പുനഃസംഘടനയിൽ തീരുമാനമെടുത്തത്. LDF കൺവീനർ EP ജയരാജൻ തീരുമാനം പ്രഖ്യാപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ 2.5 വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക, 2.5 വർഷം കഴിഞ്ഞാൽ മറ്റ് രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക, അതൊരു തീരുമാനമായിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത്. അതുകൊണ്ട് അത് കുറച്ചു ദിവസം നീണ്ടുപോയി. ഈ മാസം December 29 വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല, അവരവരുടെ ദൗത്യം നിർവഹിച്ചു. രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29 വൈകുന്നേരം, December 29 വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാവും. നേരത്തെയുള്ള 2.5 വർഷ ധാരണ പ്രകാരമാണ് മാറ്റം. ഈ മാസം 29 തന്നെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. വകുപ്പുകൾ മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനിക്കുകയെന്ന് ജയരാജൻ വ്യക്തമാക്കി. മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണ പ്രകാരം ഘടകകക്ഷികളായ 4 MLA രണ്ടുപേർക്ക് 2.5 വർഷവും മറ്റു രണ്ടുപേർക്ക് 2.5 വർഷവുമാണ് തീരുമാനിച്ചിരുന്നത്. ഇതുപ്രകാരം ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിലും മാറിയാണ് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തുന്നത്. മുൻ ധാരണ പ്രകാരമാണെങ്കിൽ നവംബർ അവസാനം പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു. നേരത്തെ തന്നെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ നവകേരള സദസ്സിന് ശേഷം മതി മന്ത്രിസഭാ പുനഃസംഘടനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുക്കുകയായിരുന്നു.